നമ്മുടെ സഹോദരി, നമ്മുടെ ഭാര്യ, നമ്മുടെ പെൺകുട്ടി, ശരിക്കും ആലോചിച്ച് നോക്കൂ, ലോകത്ത് സാലറി ഇല്ലാതെ, വിത്തൗട്ട് സാലറി, ശമ്പളമില്ലാതെ ഒരു കൊല്ലത്തിലെ 365 ദിവസവും അധ്വാനിക്കുന്ന, ജോലി ചെയ്യുന്ന ഒരേ ഒരു വിഭാഗം ലോകത്തുണ്ടെങ്കിൽ അതാരാണ്? ആരാ? അങ്ങോട്ട് പറഞ്ഞോളി. പാവല്ലേ, നമ്മുടെ ഭാര്യയല്ലേ, നമ്മുടെ ഉമ്മല്ലേ, നമ്മുടെ പെങ്ങളല്ലേ, നമ്മുടെ പെൺകുട്ടിയല്ലേ, ആണോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് പറയാണ്ടാവും, ഉസ്താദെ 2 വർഷം ഞങ്ങൾ ഗൾഫില്, പനി വന്നാൽ പോലും ഞങ്ങൾ ജോലിക്ക് പോകും. നിങ്ങൾക്ക് പറയാണ്ടാവും, പൈക്കോട്ടെ, ആ 2 വർഷം നിങ്ങൾ ജോലി ചെയ്യണത് ഇത് കിട്ടണോണ്ടാണ്, ശമ്പളം കിട്ടണോണ്ടാണ് അല്ലേ? അല്ലേ നിങ്ങൾ പോവോ? ശമ്പളം കിട്ടിയാൽ മാത്രം പോരാ, ആ 2 വർഷം കഴിഞ്ഞാൽ 6 മാസം പിന്നെ നാട്ടിൽ ലീവാണ്. എന്നാ ഈ വിഭാഗത്തിന് ലീവ് ഉണ്ടോ? നിങ്ങൾ ആരെയും ലീവ് കൊടുത്തിട്ടുണ്ടോ? അനക്ക് ഇവിടെ എന്താ പണി? അഥവാ എന്തെങ്കിലും നേരം പോയി നിങ്ങൾ പറഞ്ഞ ഡയലോഗാണ്, അനക്ക് ഇവിടെ എന്താ പണി? ഓല ഒരു ദിവസം ലീവ് എടുത്താണ്ടല്ലോ പണി കിട്ടും, 8-ന്റെ അല്ല 10-ന്റെ പണി കിട്ടും. ഓല മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നന്നായിട്ട് ശ്രദ്ധിക്കണം. സ്വന്തം ഭാര്യയെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും പെങ്ങളെക്കുറിച്ചും സഹോദരിയെക്കുറിച്ചും പെൺകുട്ടികളെക്കുറിച്ചും ഓരോ ആണും ചിന്തിക്കേണ്ടതാണ്. ശമ്പളമില്ലാതെ ഒരു വെള്ളിയാഴ്ച വന്നാൽ നമുക്ക് ഫ്രീ ആണ്, ലീവ് കിട്ടും. ആഴ്ചയിൽ ലീവ് ഉണ്ടാവും, ചിലപ്പോൾ മാസത്തിൽ ലീവ് ഉണ്ടാവും, കൊല്ലത്തിൽ ലീവ് ഉണ്ടാവും. എന്നാ ഒരു വെള്ളിയാഴ്ച വന്നാൽ ഈ പാവങ്ങൾക്ക് പണി കൂടുകയാണോ കുറയാണോ ചെയ്യാ? വെള്ളിയാഴ്ച ഇറച്ചി ഇന്നാഞ്ഞാൽ ദീനുൽ ഇസ്ലാം എന്ന് പുറത്താണ് അല്ലേ? അന്ന് നിങ്ങൾ നല്ലവണ്ണം ആട്ടിറച്ചും പോത്തൊക്കെ കൊണ്ടേ കൊടുക്കും, പണി കൂടുക ചെയ്യാ. എന്നാ ഒരു പെരുന്നാൾ വന്നു, പണി കൂടല്ലേ? നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കിയേ. എന്നാ നമ്മള് ഇങ്ങനൊക്കെ പാവങ്ങൾ ചെയ്ത് തന്നാലോ, ഒരു നല്ല വാക്ക് നമ്മൾ കൊടുക്കോ, ഒരു സ്നേഹം നമ്മൾ പറയോ, ഒരു നല്ല തലോടൽ നമ്മൾ കൊടുക്കോ? നമ്മൾ ഭരണ വർത്താനം, അനക്ക് പെടേണ്ട പണി, അനക്ക് പെടേണ്ട പണി, 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 പണി. പാവങ്ങൾ ഇങ്ങനെ ഉരുകയാണ് വീട്ടിൽ. ഒരു ദിവസം ഒരു സഹോദരി ലീവ് എടുത്തു വീട്ടില്. രാവിലെ എണീറ്റ് ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം സുബിഹിക്ക് എണീറ്റ് 10 മണി വരെ സ്കൂൾക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കണ വരെ വീട്ടിലെ ഒരു ഉമ്മക്ക് ബദ്രയുദ്ധാണ്. ശരിയല്ലേ? 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 മനുഷ്യന്മാരെ, നിങ്ങളിതൊന്നും കാണില്ല, കാരണം നിങ്ങൾ ഉറങ്ങാണ്, 8 മണി നിങ്ങൾ ഉറങ്ങാണ്. നിങ്ങൾ ഉറങ്ങിയിട്ടുണ്ട്, പല്ലേച്ച് വരുമ്പോഴേക്ക് നിങ്ങൾക്ക് മുമ്പിക്കുന്ന ചായ എത്തണം. ആ ഉമ്മ അടുക്കളയിൽ കഷ്ടപ്പെടുന്നതും രാവിലെ എണീറ്റിട്ട് മക്കളെ മദ്രസയിലേക്ക് വിളിച്ചുണർത്തണം, ആ മക്കളെ ഡ്രസ്സ് മാറ്റി കൊടുക്കണം, അതുപോലെ തൊട്ടിലിൽ മൂത്രയച്ച കുട്ടി ഉണ്ടെങ്കിൽ അതിനെ കുളിപ്പിച്ച് മാറ്റിക്കെടുത്തണം, ആ കുട്ടിക്ക് പാല് കൊടുക്കണം, അപ്പോഴേക്ക് അമ്മശാഖക്ക് ചായ കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ മുഖം കുറുക്കും. അപ്പൊ അമ്മയമാക്ക് എന്ത് ചെയ്യണം? വേണ്ടത് അതുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ മക്കള് പറയും, എനിക്ക് പുട്ട് പറ്റൂല, എനിക്ക് ചപ്പാത്തി വേണം, എനിക്ക് ഇന്ന് പൊറാട്ട വേണം. അങ്ങനെ ഈ പാവമ്മ എല്ലാം അതൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് കഷ്ടപ്പെട്ട് അവർക്ക് ഉച്ചക്കത്തുള്ള ചോറുണ്ടാക്കി അതിന്റെ കൂട്ടാനും തക്കാളി കൂട്ടാനും കോയമുട്ടൊക്കെ പൊരിച്ച് ഒരു ബദ്രയുദ്ധത്തിന്റെ പ്രതീതിയ മാക്സി അരിയിലാണ് കുത്തിയിട്ട് പാവം ഉമ്മ അടുക്കളയിൽ ഓടി നടന്നിട്ട്. നമ്മൾ രാവിലെ സുബി നിസ്കാരം കഴിഞ്ഞ് 2 കിലോമീറ്റർ ജോഗിങ്ങിന് പോകും, ഓൽക്കൊരു ജോഗിങ്ങും വേണ്ട, ആ അടുക്കളയിലുള്ള കറക്കം മതി ഓല ജോഗിങ്ങിന്. എന്നിട്ട് 2-3 കിലോമീറ്റർ ഓല അവിടെ ഓടിയിട്ട് മക്കളൊക്കെ പറഞ്ഞേച്ച് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുള്ളൂ ഓൽക്ക്. ശരിയല്ലേ? 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 എന്താ ഉറക്കനപ്പ? ശരിയല്ലേ? ആണ്. ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഒരു ദിവസം ഒരു പെണ്ണ് വല്ലാണ്ട് ഭർത്താവ് അനക്ക് പെടേണ്ട പണി എന്ന് പറഞ്ഞപ്പോ ഓള് ലീവ് എടുക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാ ലീവ് എടുത്തത്? രാവിലെ തന്നെ തിന്നാൻ കൊടുക്കാണ്ട് പട്ടിണിയാക്കിട്ടൊന്നല്ലേ? രാവിലെ തന്നെ പതിവ് പോലെ മാനങ്ങളൊക്കെ ചെയ്തു, ഭർത്താവിന് വേണ്ട ഓഫീസൊക്കെ വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. എല്ലാം ചെയ്തു കൊടുത്തിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം ഉണ്ടാക്കണ്ടെന്ന് കരുതി രാവിലത്തെ അത് കുറച്ച് ബാക്കി വെച്ചു. ഉച്ചക്കത്ത് കഴിച്ചാൽ മതിലേ, ഞാനും ചെറിയ കുട്ടിയല്ലേ ഉള്ളൂ, മല കുടിക്കുന്ന കുട്ടിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ കരുതി. അങ്ങനെ ഭർത്താവിനെ പറഞ്ഞയച്ചു, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. പതിവ് പോലെ ഉമ്മ റെസ്റ്റ് എടുത്തിട്ട് വിശ്രമിച്ചു. അങ്ങനെ വൈകുന്നേര സമയം, സാധാരണ മൂപ്പരിങ്ങനെ കാറിന്റെ ഹോൺ അടിക്കുമ്പോ കുടിക്കാരത്തി വന്നിട്ട്, അതിന് എത്ര വലിയ ജോലി ചെയ്യുകയാണെങ്കിലും കുടിക്കാരത്തി വന്നിട്ട് എന്ത് ചെയ്യും? ഗേറ്റ് തുറന്നു കൊടുക്കും, കാറ് ഉള്ളിലേക്ക് കയറും. എന്നാൽ പതിവിന് വിപരീതമായിട്ട് ഹോൺ അടിച്ചിട്ട് ഗേറ്റ് തുറക്കാൻ ആളില്ല. കുറെ ദേഷ്യം പിടിച്ചു, അദ്ദേഹം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ഓഫാക്കാണ്ട് ഇറങ്ങി. ഗേറ്റ് തള്ളി തുറന്നു നോക്കുമ്പോ ഗേറ്റ് ലോക്കല്ല, തെറ്റാൻ തുടങ്ങി. എന്താ പഠിച്ചാണ് ഈ സംഭവിക്കുന്നത്? ഡൈനിങ് ഹാളിലേക്ക് നോക്കുമ്പോ കുട്ടി മൂത്രയച്ചതൊരു ഭാഗത്ത്, സോഫയിലുണ്ടായിരുന്ന കർട്ടൻ ഒരു ഭാഗത്ത് വലിച്ചു വെച്ചിരിക്കുന്നു, കുട്ടിയുടെ കളിസാമാനങ്ങളൊക്കെ എന്നെ പരന്ന് കിടക്കുന്നു, മൊത്തം ഡിസോർഡർ. കുറെ വിളിച്ചു നോക്കി, ഒന്നും വിളി കേൾക്കുന്നില്ല. അടുക്കളയിലേക്ക് പോയി നോക്കി, അടുക്കളയിലേക്ക് പോയി നോക്കിയപ്പോ വല്ലാത്ത സങ്കടം. അടുക്കളയിലുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആ പാത്രം അങ്ങനെ തന്നെ റാക്കുമ്പ് കിടക്കുന്നു, കുറച്ച് ബേസിനിൽ ഇങ്ങനെ അട്ടിക്ക വെച്ചേക്കണ്, വേറെ ഒക്കെ അങ്ങനെ തന്നെ ഉണ്ട്, ഉള്ളതൊക്കെ ഇങ്ങനെ മൂടി വെച്ചുകൊണ്ട് ആളെ കാണാനില്ല. സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്, എന്തെങ്കിലും പറ്റിയോ? അയൽവാസമുള്ളവരെ കൂടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടേതാണോ? വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല, എന്നെ വിളിച്ചിട്ട് അഥവാ കിട്ടാത്തതുകൊണ്ട് ആകെ സങ്കടവും ബേജാറും പ്രയാസം, ഒരു പുകട്ട മൂടല് ഒന്നായിട്ട്.
അങ്ങനെ വെറുതെ കോണി സ്റ്റെപ്പ് ഇങ്ങനെ കയറി മുകളിലേക്കൊന്ന് കയറി നോക്കിയതാണ്. മുകളിൽ കയറി നോക്കിയപ്പോണ്ട് മൂപ്പത്തേരി എ സി റൂമിലെ വാതിലൊക്കെ പൂട്ടിയിട്ട് ഇങ്ങനെ ആ കട്ടുമ്മ കിടന്നിട്ട് ഇങ്ങനെ സുഖമായിട്ട് വാട്സപ്പിൽ ഇങ്ങനെ തോണ്ടിക്കളിക്കാണ്. ആരെ? നമ്മളെ കുടിക്കാരുത്തി. ഇയാളെ കാലിന്ന് ഇങ്ങനെ ഇങ്ങനെ പതച്ചിണ്ട് വന്നു. ഇയാളെ ദേഷ്യം അടിക്കാൻ വരാണ് എന്ന് കണ്ടപ്പോ ആ പെണ്ണ് ചാടിയിട്ട് കാലക്കാട് വീണു. ഇക്കാ എന്നെ തല്ലല്ലേ, ഞാൻ ഇന്ന് ലീവ് എടുത്തതാണ്, നിങ്ങളൊന്നും എന്നോട് ചോദിക്കലില്ലേ, എനിക്ക് ഇവിടെ എന്താ പണി, എനിക്ക് ഇവിടെ എന്താ പണിന്ന്, ഇന്ന് ഞാൻ ലീവ് എടുത്തതാണ്. അപ്പോഴാണ് അയാൾക്ക് തിരിഞ്ഞത് ഒരു പെണ്ണിന്റെ വില, ഓക്ക് ഇവിടെ എന്താ പണി എന്നുള്ളത്. പലപ്പോഴും നമ്മളിങ്ങനെയാണ്, നമുക്ക് പറയാനുള്ളൊരു ഡയലോഗാണ്, എനിക്ക് ഇവിടെ എന്താ പണി. നമ്മൾ ഓരോ കാരണം ഏൽപ്പിക്കും, അത് ഉണ്ടാക്കണം പറയും. ആ പാവങ്ങൾ കിടന്ന് ഇടങ്ങാറാന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് നല്ലോണം കണ്ടറിഞ്ഞ് കൂടെ നിൽക്കാൻ നിങ്ങൾ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഈ ചിന്തയെ വേണ്ടു. ഒരു പെണ്ണിനും സ്വന്തം ഭർത്താവിനക്ക് തിന്നുണ്ടാക്കി കൊടുക്കൽ കടമയല്ല. നമ്മൾക്കുണ്ടായ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കൽ പോലും ആ ഉമ്മാക്ക് നിർബന്ധമല്ല എന്നാണ് ദീന പഠിപ്പിച്ചത്. അത് ആരുടെ ഡ്യൂട്ടിയാ? വാപ്പാന്റെ ഡ്യൂട്ടിയാണ്, നമ്മളെ ഡ്യൂട്ടിയാണ്. സ്വന്തം കുട്ടിക്ക് മുലപ്പാല് കൊടുക്കൽ, സ്വന്തം അമ്മായിമാരെ നോക്കലും അമ്മശാങ്കരെ നോക്കലും ഭാര്യയുടെ കടമല്ല, അത് ഭർത്താക്കന്മാരെ നമ്മുടെ കടമയാണ്. നമ്മുടെ ഉമ്മാന്റെ കാലിനടിയിലാണ് നമ്മുടെ സ്വർഗം, എന്നാൽ നമ്മുടെ തൃപ്തിയിലും പൊരുത്തത്തിലാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ സ്വർഗം. നമ്മുടെ അമ്മായിമ്മന്റെ, അവളുടെ അമ്മായിമാന്റെ, നമ്മുടെ ഉമ്മാന്റെ കാലിനടിയിലല്ല ഓളെ സ്വർഗം എന്ന് മനസ്സിലാവുണ്ടോ? നമ്മളൊക്കെ ഒരു ധാർഷ്ട്യണ്ട്, വീട്ടിൽ വരുന്ന മരുവള് പണിയെടുക്കാനുള്ളതാണ് എന്ന് എടുത്തില്ല. പിന്നെ നമ്മുടെ മൂന്ത കടുന്നൽ കുത്തി മൂന്തോലെയാണ്. കുട്ടികളെ, വാപ്പ പള്ളിയിൽ നിന്ന് വന്നിങ്ങനെ ചോറുണ്ടി കൊടുത്താളേ, നമ്മളെ പെണ്ണുങ്ങൾ പറയും അല്ലെ, നിങ്ങൾ ദൂരസ് കരഞ്ഞ് പരി പോകുമ്പോ മരവളയാണ് നിങ്ങള് കെട്ടിങ്ങനെ, അത് ഓളെ കടമയാണ്. നിങ്ങൾക്ക് ചോറുണ്ടി തരില്ല, മരവളെ കടമല്ല. അള്ളാഹു മരവളോടല്ലേ ചോദിക്കുക. സുവിസ്കാരം നിങ്ങൾ കുടിക്കൊണ്ട് വരുമ്പോക്ക് കട്ടൻ ചായ കിട്ടണം, നിങ്ങളെ ശർത്തും പറഞ്ഞൊത്തെ. അത് ഓള് നീച്ചിട്ട് കുട്ടി രാത്രി മുല കൊടുക്കുന്ന കുട്ടി ഉണ്ട്, ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ആ പാവം എന്നാലും എണീക്കാണ്, കഷ്ടപ്പെട്ട് എണീക്കാണ് കുടുങ്ങിയിട്ട്. എന്തിന് പഠിച്ചോനെ? വാപ്പാക്ക് സ്നേഹം കൊണ്ടല്ലേ എണീക്കണത്. പിന്നെ നിങ്ങൾ സ്നേഹം കൊടുത്തണെങ്കിൽ സ്നേഹം കൊണ്ട് എണീക്കും. പലപ്പോഴും നമ്മള് അമ്മോഷം കേട്ടാ നിൽക്കുക, അപ്പുറത്തുള്ള പ്രായമുള്ള അമ്മായിമ്മയിട്ടാ നിൽക്കുക. അമ്മായിമാരനെ നിൽക്കേണ്ട കോലം നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിരുന്നില്ല കോലൊന്നും. അള്ളാഹു ഒരിക്കലും ഒരു പെണ്ണിനേക്ക് കടമാക്കിയിട്ടില്ല. ഭർത്താവിന് അംഗീകരിക്കലാണ് വീട്ടിൽ വന്ന മരുമകളുടെ ചുമതല. ഒരിക്കൽ പോലും അമ്മശങ്ങനെ അമ്മായിമ്മനെ നോക്കലല്ല. അവരെന്തേലും നോക്കുന്നുണ്ടെങ്കിൽ അതുപോലെ മഹൽ ഫളായിട്ട് കിട്ടിയതെന്നുള്ള മനസ്സിലാക്കിയിട്ട് ഉള്ളോണ്ട് സമാധാനപ്പെടുക.